പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീട്ടിലെ സഭായോഗത്തിന്റെ ഈ ആഴ്ചയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് പവർഷൻ ടി വിയോടൊപ്പം ഈ അനുഗ്രഹിത ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഒരു പ്രാവശ്യം കൂടെ പവർഷനിൽ നിന്ന് വന്ദനം ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 36 ആഴ്ചകളിലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ മഹനീയ സാന്നിധ്യം നമുക്ക് അനുഭവിച്ചറിയുവാൻ അനുഗ്രഹിത ദൈവോദന ശുശ്രൂഷയുടെ ഭാഗമാകുവാൻ കർത്താവ് നമ്മളെ സഹായിച്ചല്ലോ. ഇന്നു പകലും കർത്താവിൻ്റെ ശ്രേഷ്ഠദാസന്മാരിൽ കൂടെ ദൈവം നമ്മളെ കേൾപ്പിച്ചു കൊണ്ടിരുന്ന അനുഗ്രഹിതമായ ദൈവത്തിൻ്റെ ആലോചനകൾക്കായി സ്തോത്രം ചെയ്യുന്നു. തുടർന്നും പരിശുദ്ധാത്മാവായ ദൈവം തന്നെ ദൈവത്തിൻ്റെ വചനത്തിലൂടെ സംസാരിക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ 94 വാതകങ്ങൾ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഈ 94 വാതകങ്ങളും ദൈവം നിർമ്മിച്ചതാണ്. പക്ഷേ ശ്വസിക്കുവാനായിട്ട് ദൈവം നിർമ്മിച്ച ഒരേ ഒരു വാതകം ഓക്സിജൻ മാത്രമാണ്. അതിന് പകരം വേറെ ഒന്നുമില്ല, അതിന് പകരം നിൽക്കാൻ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പിനും ഒരു മനുഷ്യൻ്റെ മുന്നേറ്റത്തിനും ആധാരമായിട്ടുള്ളത് ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. അതിന് പകരം നിൽക്കുന്നത് ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമച്ചകളെയും വരെ വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതുമാ. തീർച്ചയായിട്ടും ഇന്ന് പകലും ബന്ധനമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശുശ്രൂഷയുടെ മുമ്പിൽ അനേക പ്രിയപ്പെട്ടവർ സ്വതന്ത്രരാകട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം ഇന്നെന്നെ ഏൽപ്പിച്ച സന്ദേശത്തിന് വേണ്ടി വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ തിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10:30 വാക്യങ്ങൾ നമുക്ക് ഒത്തിരി പരിചയങ്ങളായ വാക്യങ്ങളാണ്. അനവധി ദൈവദാസന്മാരിൽ കൂടെ നിരവധി സന്ദേശങ്ങൾ ഈ ഭാഗത്തു നിന്ന് നാം ശ്രദ്ധിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നും പുതുതാകുന്നത് കൊണ്ട് ഇന്ന് ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശം നിങ്ങൾക്കൊരു വിടുതലാകുമെന്നുള്ള ഉറപ്പോടുകൂടെ തന്നെ ആ തിരുവചന ഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 10:30 ഒരു മനുഷ്യൻ യെരുശലേമിൽ നിന്ന് യെരിഹോവിലേക്ക് പോകുമ്പോൾ കള്ളന്മാരുടെ കയ്യിൽ അകപ്പെട്ടു. അവർ അവനെ വസ്ത്രമടിച്ച് മുറിവേൽപ്പിച്ച് അർദ്ധപ്രാണനായി വിട്ടേച്ചു പോയി. ആ വഴിയായി എതിർച്ചയ ഒരു പുരോഹിതൻ വന്ന് അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. അങ്ങനെ തന്നെ ഒരു ലേവിനു ആ സ്ഥലത്തിലെത്തി അവനെ കണ്ടിട്ട് മാറിക്കടന്നുപോയി. ഒരു ശമരിയാക്കാരനോ വഴി പോകയിൽ അവൻ്റെ അടുക്കലെത്തി അവനെ കണ്ടിട്ട് മനസ്സലിഞ്ഞ് അരികെ ചെന്ന് എണ്ണയും വീഞ്ഞും പകർന്ന് അവൻ്റെ മുറിവുകളെ കെട്ടി അവനെ തൻ്റെ വാഹനത്തിൽ കയറ്റി വഴിയമ്പലത്തിലേക്ക് കൊണ്ടുപോയി രക്ഷ ചെയ്തു. ഈ തിരുവചന ഭാഗങ്ങളൊക്കെ നമുക്ക് വളരെ പരിചിതങ്ങളാണല്ലോ. ജീവിതം അത് ഒരു യാത്രയാണ്. ചിന്തകൻ്റെ ഭാഷ പറഞ്ഞാൽ അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് അസ്തിത്വത്തിൻ്റെ ലോകത്തിൽ വന്ന് അറിവിൻ്റെ അനുഭൂതികൾ നുകർന്ന് അസ്തിത്വത്തിലേക്ക് തിരുഭവിക്കുന്ന യാത്ര. ജീവിതയാത്രയിൽ പ്രശ്നങ്ങൾ നേരിടാത്ത ആരും തന്നെയില്ല. തൻ്റെ ജീവിതയാത്രയിൽ അനുഭവിച്ച അഭിമുഖീകരിച്ച ചില പ്രശ്നങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക മനുഷ്യനെക്കുറിച്ചാണല്ലോ ഈ ഭാഗത്ത് നാം ശ്രദ്ധിക്കുന്നത്. ആ മനുഷ്യനെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തെ നമ്മൾ പഠിക്കണം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിന് 3 പ്രത്യേകതകളാണ് ഈ 10 അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരു ക്രിസ്ത്യാനി ലോകത്തിൽ ആരായിരിക്കണം, എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ആ 10 അധ്യായത്തിൻ്റെ 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിൽ ഒരു ക്രിസ്ത്യാനിയെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സാണ് ഈ ലോകത്തിൽ, പ്രഭുവിനെ പ്രതിനിധീകരിക്കുന്ന അംബാസഡേഴ്സാണ് നാം ഈ ലോകത്തിൽ. 70 പേരെ തിരഞ്ഞെടുക്കുന്നു, 2 2 ആയിട്ട് കർത്താവ് അയക്കുന്നതിനെ കുറിച്ചൊക്കെ നാം ആ ഭാഗത്ത് മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഒരു ക്രിസ്തു ഭക്തൻ എല്ലാവർക്കും നല്ല അയൽക്കാരനായിരിക്കണം, യഥാർത്ഥ നെയ്ബറായിരിക്കണം എന്നുള്ള ചിന്തയാണല്ലോ ആ ആവശ്യത്തിലായിരിക്കുന്ന, തകർച്ചയിലായിരിക്കുന്ന ഏത് മനുഷ്യൻ്റെയും പ്രശ്നങ്ങളുടെ നടുവിൽ ഇടപെടുന്ന ഒരു നല്ല മനോഭാവത്തിൻ്റെ ഉടമയായി, ഒരു നല്ല അയൽക്കാരൻ്റെ മനോഭാവം വെളിപ്പെടുത്തുന്നവരായി നാം മാറണം എന്നുള്ള ഭാഗമാണ് 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അപ്പോൾ തന്നെ ആ 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം, നാം യഥാർത്ഥ ആരാധനക്കാരാകണം, ദൈവത്തെ ശ്രദ്ധിക്കുന്നവരും കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തി
ശുദ്ധിയോടും കൂടെ ആരാധിക്കുന്നവരുമായി മാറണം. നമ്മുടെ ആരാധനകളിൽ നാം പുലർത്തേണ്ട മനോഭാവം ഒരിക്കലും മാർത്തയുടെ മനോഭാവമല്ല, മറിയയിൽ നിന്നുണ്ടായ ഒരു സമീപനം അല്ലേ. പൂർണ്ണ മനസ്സോടുകൂടെ ദൈവത്തെ ആരാധിക്കുന്ന ആരുടെയും പ്രശ്നത്തിൽ ദൈവം ഇടപെടും എന്നാണ് നമുക്ക് ആ ലാസ്റ്റ് ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. എന്താണേലും ഈ മൂന്ന് ഭാഗങ്ങളിൽ നല്ല അയൽക്കാരനാകുക എന്ന ആഹ്വാനം നൽകുന്ന ആ 10:30 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ അഞ്ചു സ്വഭാവത്തിന് ഉടമകളായ മനുഷ്യരെ നമുക്ക് ആ ഭാഗങ്ങളിൽ മനസ്സിലാക്കുവാൻ കഴിയും. അവരെ ഞാൻ വേഗം ഒന്ന് പരിചയപ്പെടുത്തുവാൻ താല്പര്യപ്പെടുക. ഒന്നാമത്തെ കൂട്ടരെ കുറിച്ച് പറഞ്ഞാൽ പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു കൂട്ടരെ നമുക്കിവിടെ കാണുവാൻ കഴിയും. ജീവിതയാത്രകളിൽ പ്രശ്നത്തിൽ അകപ്പെടാത്ത ആരും തന്നെ ഇല്ല. ഇവിടെയും ഒരു മനുഷ്യൻ പ്രശ്നത്തിൽ അകപ്പെടുകയാണ്. പ്രശ്നത്തിൽ അകപ്പെടുന്ന മനുഷ്യന്റെ പ്രത്യേകത പറയുകയാണ്, അവൻ യെരുശലേമിൽ വസിച്ച ആളായിരുന്നു, യെരിഹോവിലേക്ക് പോയപ്പോഴാണ് പ്രശ്നത്തിൽ അകപ്പെട്ടത്. യെരുശലേം എന്ന പദം, ദൈവത്തിന് സ്തോത്രം, ഊർ ശാലോ എന്ന പദം, ഊർ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം പട്ടണം എന്നാണ്, ശാലോ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. അപ്പം യെരുശലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനത്തിന്റെ പട്ടണം എന്നാണ്. ബൈബിളിൽ മൊത്തം പരിശോധിക്കുമ്പോൾ 813 പ്രാവശ്യം കാണുവാൻ കഴിയുന്ന ഒരു പദമാണ് യെരുശലേം എന്ന പദം. 5 ചെറുമലകളാൽ ചുറ്റപ്പെട്ട ഒരു പട്ടണം, ഏകദേശം 8.5 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള, കൃത്യമായിട്ട് പറഞ്ഞാൽ 8.3 ഏക്കർ മാത്രം വിസ്തൃതിയുള്ള, ലോകത്തിലെ സകല ആളുകളുടെയും ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്ന ഒരു പട്ടണം. ദൈവത്തിന് സ്തോത്രം. ചരിത്രം പരിശോധിക്കുമ്പോൾ 17 പ്രാവശ്യം അത് തകർക്കപ്പെട്ടിട്ടുണ്ട്, 18 പ്രാവശ്യം അത് പുനർനിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. ലോക ചരിത്രത്തിലെ തന്നെ വിശ്വവിഖ്യാതമായ 50 ഓളം യുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പട്ടണം. പേര് സമാധാനമെന്ന, സമാധാനത്തിൻ്റെ പട്ടണം. ചില പേരുകളൊക്കെ പോലെ തന്നെയാണ് ചില പേര്. ഈ അടുത്ത സമയത്ത് ഒരു അച്ഛൻ്റെ പേര് ഞാൻ കേട്ടു. ആ പേരെന്താ അച്ഛാന്ന് ചോദിച്ചു, പറഞ്ഞു മത്തായ എന്ന. മത്തായി എന്ന് പറഞ്ഞാൽ മത്തായ എന്നല്ല, ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന, ദൈവത്തിൻ്റെ ദാനം എന്നൊക്കെ. പക്ഷേ അച്ഛൻ്റെ സ്വഭാവം എപ്പോഴും മത്തായ സ്വഭാവമാണ്. അതുപോലെ ഈ അടുത്ത സമയത്ത് ഞാനൊരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയത് ഓർക്കുന്നു. വീടിൻ്റെ പേര് പീസ് കോട്ടേജ് എന്ന. അവിടെ ചെന്ന് കോളിംബെല്ല് അടിച്ചിട്ട് അമർത്തിയിട്ട് ശബ്ദം കേൾക്കാനില്ല. ഒടുവിൽ അതെ, ഈ കഥകളൊക്കെ മുട്ടിക്കഴിഞ്ഞപ്പോൾ അമ്മ ഇറങ്ങി വന്നു. വലിയ വീടാണ്, 4000 സ്ക്വയർ ഫീറ്റുള്ള വീട്. ഞാൻ അമ്മയോട് ചോദിച്ചു, എന്നെ അമ്മേ ഇവിടുത്തെ കോളിംബെല്ല് വർക്ക് ചെയ്യുന്നില്ല. അന്നേരം പറഞ്ഞു, പാസ്റ്ററെ കഴിഞ്ഞ രാത്രി മോൻ അതിൻ്റെ ഫ്യൂസും കൊണ്ടുപോയി. ദൈവത്തിന് സ്തോത്രം. അപ്പം വീട് സമാധാനത്തിൻ്റെ നഗരമാണെങ്കിലും സമാധാനത്തിൻ്റെ വീടാണെങ്കിലും അവസ്ഥയൊന്ന് നോക്കിക്കേ പ്രിയപ്പെട്ടവരെ, ഇതുപോലൊരു പട്ടണമാണ് യെരുശലേം. ദൈവത്തിന് സ്തോത്രം. പേരുകൊണ്ട് സമാധാനമെന്ന അർത്ഥമുണ്ടെങ്കിലും പ്രവൃത്തിയിൽ ഒരു സ്വസ്ഥതയില്ലാത്ത സ്ഥലം. ഇതിൻ്റെ ഭൗതിക പ്രത്യേകതയായിരിക്കുമ്പോൾ തന്നെ യെരുശലേമിന് ഒരു ആത്മീക പശ്ചാത്തലമുണ്ട്. ലോകത്തിലെ വിവിധ മതങ്ങളുടെ ആരാധനയുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന പട്ടണമായ യെരുശലേം അല്ലേ. ഒരിക്കലും ഒരു യഹൂദന് യെരുശലേമിനെ മറക്കുവാൻ കഴിയത്തില്ല. യെരുശലേമിനെ മറന്നാൽ എൻ്റെ നാവ് അണ്ണാക്കോട് വറ്റിപ്പോകട്ടെ എന്നും, യെരുശലേമെ നിന്നെ മറന്നാൽ എൻ്റെ വലങ്കൈ ഞാൻ മറന്നു പോകട്ടെന്നും ഒക്കെ യഹൂദൻ പ്രാർത്ഥിക്കുന്നത് സങ്കീർത്തനങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ അവൻ്റെ ആരാധനകളുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന പട്ടണമാണ് യെരുശലേം, ആരാധനയുടെ പട്ടണം. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആലയം ഇരിക്കുന്ന സർവശക്തനായ ദൈവം സനാതനമായ നിയമപുര പിതാക്കന്മാർക്ക് നൽകിയ അനുഗ്രഹിതമായ പട്ടണം. ഒരു ഇസ്ലാമിനും യെരുശലേമിനെ ഒരിക്കലും മറക്കുവാൻ കഴിയത്തില്ല. ഒരു ക്രൈസ്തവനും അവൻ്റെ ഹൃദയിടുപ്പായ യെരുശലേം. അപ്പം ലോകത്തിലെ വിവിധ മതങ്ങളുടെ ആരാധനയുമായി അഭേദ്യമായി ബന്ധം പുലർത്തുന്ന പട്ടണം, ആ പട്ടണത്തിൽ അധിവസിച്ച മനുഷ്യൻ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ യെരുശലേമിൽ നിന്ന് 18 മൈല് 25 കിലോമീറ്റർ അപ്പുറത്തുള്ള യെരിഹോ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക്. യെരിഹോവിൻ്റെ പ്രത്യേകതയൊക്കെ നമുക്കറിയാം. യോശുവയുടെ ഒക്കെ കാലഘട്ടത്തിൽ യെരിഹോവിൻ്റെ മതില് അവർ ആത്മാവിൽ ചുറ്റി നടന്ന് 7 ദിവസം ചുറ്റി നടന്ന് 7ാം പ്രാവശ്യം കാകളമൊക്കെ ഊതി അതിനെ ഇടിച്ചു കഴിഞ്ഞേച്ച് ആ യോശുവൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇതിനെ പണിയാൻ ശ്രമിക്കുന്നവനെല്ലാം ശപിക്കപ്പെട്ടവനാണ്. അപ്പം ആരാധനയിൽ നിന്ന്, ദൈവിക ബന്ധത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് യെരിഹോവിലേക്ക് ഇറങ്ങിപ്പോകുന്നവൻ്റെ ജീവിതത്തിലാണ് പ്രശ്നം കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം എന്താ? ഏദൻ തോട്ടം മുതൽ നാം പരിശോധിച്ചാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്നുള്ള ഒരു യാത്ര, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നുള്ള ഒരു യാത്ര, അതുതന്നെയല്ലേ മനുഷ്യൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം. ഇന്ന് പകലും നിങ്ങളൊന്ന് തിരിഞ്ഞു വിചിന്തനം ചെയ്യുവാൻ തയ്യാറാകണം. ഒരുപക്ഷെ യാഗപീഠത്തിൻ്റെ അതേ കൊമ്പിനോട് യാഗപശുവിൻ്റെ കയറിനെ ചേർത്ത് ബന്ധിക്കേണ്ട സ്ഥാനത്ത് നിന്ന് എവിടെയൊക്കെയോ കയർ അയഞ്ഞു പോയതല്ലേ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിൻ്റെ അടിസ്ഥാനപരമായ കാരണം. അതുകൊണ്ട് ഈ പകൽ പ്രാരംഭത്തിൽ തന്നെ ദൈവാത്മാവാകുവാനെ
ദൈവം ചെയ്യുക. ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, കർത്താവിങ്കിലേക്ക് തിരിഞ്ഞുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം, ഏക ഉത്തരം ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. സ്തോത്രം. അപ്പൊ ഒന്നാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത് പ്രശ്നത്തിൽ അകപ്പെടുന്ന ഒരു മനുഷ്യനെയാണ്. അപ്പൊ തന്നെ രണ്ടാം അധ്യായത്തിൽ, അതെ സോറി, രണ്ടാമത്തെ ആളിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത് മറ്റുള്ളവരിൽ നിന്ന് പിടിച്ചു പറിക്കുവാൻ നിൽക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കാണുവാൻ കഴിയും. അവന് കവർച്ചക്കാരനാണ്. ഈ കവർച്ചക്കാര് അവ ഇന്ന് അതിൻ്റെയൊക്കെ ഒത്തിരി പ്രതിനിധികൾ, റിയൽ എസ്റ്റേറ്റ് എന്നും മാഫിയ എന്നൊക്കെ പറയുന്ന, എങ്ങനെയും അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ കയ്യിലിരിക്കുന്ന, അപ്പുറത്തിരിക്കുന്ന ആളിൻ്റെ പോക്കറ്റിലിരിക്കുന്ന കാശ് എൻ്റെ കയ്യിൽ വരുത്തണമെന്നുള്ള വളരെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടുകൂടെ പിടിച്ചു പറിക്കുവാൻ നിൽക്കുന്ന രണ്ടാമത്തെ കൂട്ടർ. അവരെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ വിവരിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു കൂട്ടരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരു സമൂഹത്തെ. അവിടെ ഒരു പുരോഹിതനുമുണ്ട്, അവിടെ ഒരു ലേവ്യനുമുണ്ട്. പുരോഹിതൻ അതുപോലെ തന്നെ ലേവ്യൻ, അവർക്ക് രണ്ടുപേർക്ക് രണ്ട് പ്രമാണങ്ങളാണ്. പുരോഹിതന്റെ പ്രമാണം ദൈവത്തിന് സ്തോത്ര യാഗത്തിന്റെ പ്രമാണമാ, ലേവ്യന്റെ പ്രമാണം നിയമത്തിന്റെ പ്രമാണമാ. അപ്പൊ യാഗവും നിയമവും ഇവരെ കണ്ടിട്ട് കാണാതെ പോകുക. ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മനുഷ്യരാരും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. റോഡ് ആക്സിഡൻ്റ് ഒക്കെ കണ്ടാലും കാണാതെ പോകുന്ന എത്രയോ ആളുകൾ. ഈ അടുത്ത സമയത്ത് എൻ്റെ FB പേജിൽ ഞാൻ കണ്ട ഒരു വീഡിയോ എന്നെ വളരെ ചിന്തിപ്പിക്കുവാനിടയായി തീർന്നു. ഒരു മനുഷ്യൻ നിരാശ പൂണ്ടിട്ട് അവൻ്റെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് ശ്രമിച്ച് ആത്മഹത്യക്ക് തയ്യാറാകുന്നതാണ് ആ വീഡിയോയിലെ ആദ്യത്തെ ഭാഗം. അതിനുവേണ്ടി അയാൾ ചെയ്യുന്നത് ഒരു കയറുമായിട്ടൊക്കെ പോയി പ്രത്യേക തരത്തിൽ ആ കയറിന് കുരുക്കൊക്കെ ഇട്ടിട്ട് ഒരു വരത്തിൻ്റെ മുകളിൽ കയറി അത് അതിൻ്റെ ക്രമത്തിനൊക്കെ കെട്ടിയിട്ട് കഴുത്തിലേക്ക് കുരുക്കിട്ട് ചാടാൻ തുടങ്ങുന്നത് ആദ്യത്തെ ഭാഗം. ആശങ്കയോടുകൂടെ ഞാൻ ആ ഭാഗം നോക്കി നിൽക്കുമ്പോൾ ആ വീഡിയോയുടെ രണ്ടാമത്തെ ഭാഗം ഞാൻ ശ്രദ്ധിച്ചു. ഒരു 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, അവനിങ്ങനെ റോഡിലൂടെ ഫോണും പിടിച്ചുകൊണ്ട് നടന്നു വരികയാണ്. ആ സമയത്താണ് അവൻ കണ്ടത് ഈ മനുഷ്യൻ കയറ് കഴുത്തിലിട്ട് ചാടാനായിട്ട് ശ്രമിക്കുന്നു. ഒരുപക്ഷെ ഈ നമ്മുടെയൊക്കെ രീതിക്ക് അനുസരിച്ചാണെങ്കിൽ ഒന്നുകിൽ അലറി വിളിച്ചോ അല്ലെങ്കിൽ കല്ലെടുത്തെറിഞ്ഞോ ഒക്കെ ആ മനുഷ്യനെ താഴെ ഇറക്കേണ്ടതിന് പകരം അവൻ ചെയ്യുന്നത് ഭയങ്കര രസകരമായിട്ടുള്ള, ഒത്തിരി ആശങ്ക ഉളവാക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്നുമല്ല, അവനവൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോൺ ഓൺ ചെയ്തേച്ച് അതിൻ്റെ വീഡിയോ ക്യാമറ ഓൺ ചെയ്തേച്ച് അത് കൃത്യമായിട്ട് സൂം ചെയ്ത് ഈ മനുഷ്യൻ്റെ വീഡിയോ ഇങ്ങനെ എടുക്കാനായിട്ട് തുടങ്ങിയ. അപ്പം ആ വീഡിയോയ്ക്ക് ഒരു പെർഫെക്ഷൻ പോരാഞ്ഞിട്ട് കുറച്ച് ഇലകളൊക്കെ അവിടെയൊക്കെ ഇവിടെയൊക്കെ നിൽക്കുന്നത് കണ്ടുകൊണ്ട് അവനിങ്ങനെ ചരിഞ്ഞ് ആ വീഡിയോ എടുക്കാനായിട്ട് പുറമോട്ട് നടന്നു പോകുന്നതാണ് അടുത്തത് ഞാൻ കാണുന്നത്. അപ്പോൾ റോഡിൽ കൂടെ ചീറിപ്പാഞ്ഞു വരുന്ന ഒരു വണ്ടി, ഇവനെ ശ്രദ്ധിക്കാതെ വന്ന് ഈ വണ്ടി ഇവനെ ഇടിക്കുക. ആ സമയത്ത് രസകരമായ സംഭവം നടക്കുന്നു. കഴുത്തെ കയറിട്ടവൻ ശബ്ദം കേട്ടുകൊണ്ട് കഴുത്തെ നിന്ന് കയറ് ഉരിയേച്ച് താഴെ ഇറങ്ങി വന്നേച്ച് ഇവനെ ഓട്ടോയിൽ എടുത്തിട്ടുകൊണ്ട് ആശുപത്രി പോകുന്ന ഒരു വീഡിയോ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇത് തന്നെയല്ലേ ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? ഇൻ്റർനെറ്റിൻ്റെ മുമ്പിൽ ചാറ്റ് ചെയ്ത് മൂക്ക് ചീറ്റിയൊക്കെ ഇരിക്കുന്ന ഒരു തലമുറ. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൽ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവരുടെ ഒരു സെൻസസ് എടുത്താൽ 5% താഴെ ആളുകൾ മാത്രമേ 24 മണിക്കൂറിൽ 1 മണിക്കൂറിൽ താഴെയുള്ള സമയം മൊബൈൽ ഉപയോഗിക്കുന്നതാ കണക്കുകൾ പറയുന്നത്. അപ്പോൾ തന്നെ കണക്കുകൾ പറയുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ 20% അധികം ആളുകളും 8 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കുക പ്രിയപ്പെട്ടവരെ, ലോകത്തിൽ മൊബൈൽ ഉപയോഗിക്കുന്നവരിൽ 5% താഴെ ആളുകൾ മാത്രമാണ് 24 മണിക്കൂറിനകത്ത് 1 മണിക്കൂറിൽ താഴെ മൊബൈൽ ഉപയോഗിക്കുന്നത്. 24 മണിക്കൂറിൽ 1 മണിക്കൂർ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ടെന്നൊന്ന് ഞാൻ ചോദിക്കുന്നില്ല. നമുക്കറിയാമല്ലോ നമ്മൾ എത്ര നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന്. പക്ഷേ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മെസ്സേജായിട്ടും നെറ്റായിട്ടും അതായിട്ടും ഇതായിട്ടും ഒക്കെ 1 മണിക്കൂറിൽ കൂടുതൽ എന്തുപയോഗിക്കുന്നുണ്ട്? വാട്സാപ്പായിട്ടും ഫേസ്ബുക്കായിട്ടും ഒക്കെ 1 മണിക്കൂറിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഇതൊരു അപകടകരമായ അവസ്ഥയാണ്, കണ്ടിട്ടും കാണാതെ പോകുന്ന ഒരു സമൂഹം. ഇനി നാലാമത്തെ ഒരു കൂട്ടരെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, സേവനത്തിൻ്റെ മറവിൽ പ്രതിഫലം പറ്റുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. എന്തെങ്കിലുമൊക്കെ ചെയ്യണേ കാശ് കൊടുക്കണം. സ്തോത്രം. കഴിഞ്ഞ ദിവസം ബഹുമാന്യനായ കെ സി ജോൺ സാറ് പറഞ്ഞ കൂട്ടത്തിൽ പറയായിരുന്നു, പ്രാർത്ഥിക്കുന്നതിന് 10,000 രൂപ മേടിക്കുന്ന ആളുകൾ. ദൈവത്തിന് സ്തോത്രം. ഹോസ്പിറ്റലിൻ്റെ പേര് മിഷൻ ഹോസ്പിറ്റൽ എന്ന, സ്കൂളിൻ്റെ പേരും മിഷൻ സ്കൂളെന്ന്. പക്ഷേ മിഷൻ വിഷൻ ആകണമെങ്കിൽ കാശ് കൊടുത്താലേ കാര്യം നടക്കത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. പ്രതിഫലത്തിൻ്റെ പേരിൽ, അതെ പ്രതിഫലം കൊടുത്താൽ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സമൂഹം. ഈ 4 കൂട്ടരുടെ നടുവിലാണ് 5-ാമത്തെ ഒരുവനെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ
ഈ സമാപന സമയത്ത് പരിചയപ്പെടുത്തുവാനുള്ളത്. നിങ്ങൾ ഏത് പ്രശ്നത്തിലാണെങ്കിലും, നിങ്ങൾ എത്ര ഒറ്റപ്പെട്ടവരാണെങ്കിലും, നിങ്ങളെ കാണുമ്പോൾ അഞ്ചാമത്തെ ഒരാളുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? സമയവും സാമീപ്യവും സ്നേഹവും നൽകി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരുവൻ. അവൻ്റെ പേരാ നല്ല ശമരിയാക്കാരൻ, അവനാ നല്ല മഷിക. ദൈവത്തിന് സ്തോത്രം. അകപ്പെട്ട മനുഷ്യൻ്റെ, നഷ്ടപ്പെട്ട പാപിയുടെ പ്രശ്നങ്ങളുടെ നടുവിൽ ഇടപെടൽ നടത്തുന്ന കർത്താവ്. ഈ ശമരിയക്കാരൻ ഇറങ്ങി വരുമ്പോൾ ഈ മനുഷ്യനെ കാണുകയാണ്. എന്താ ഇവൻ്റെ പ്രത്യേകത? ഇവൻ അർദ്ധപ്രാണന. അർദ്ധപ്രാണൻ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? പാതി മരിച്ചവൻ. അർത്ഥം ഇത്രയേ ഉള്ളൂ. ഫിസിക്കലി അവന് ജീവൻ ഉണ്ടെങ്കിലും സ്പിരിച്വലി അവൻ മരിച്ചവനാ. ശാരീരികമായിട്ടവന് ജീവൻ ഉണ്ടെങ്കിലും ആത്മീകമായിട്ടവൻ മരിച്ചവനാ. ആത്മീകമായി മരിച്ചു കിടക്കുന്നവനെ കർത്താവ് എണ്ണയും വീഞ്ഞും പകർന്ന് താങ്ങി എഴുന്നേൽപ്പിക്കുക. ജീവിതം ഇന്ന് പകൽ ഒരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കുന്നുവോ? മുന്നോട്ട് പോകാൻ ഒരു സാധ്യത നിങ്ങൾ കാണുന്നില്ലയോ? എല്ലാ പ്രതീക്ഷകളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു കിടക്കുകയാണോ? ഒട്ടും ഭാരപ്പെടേണ്ട കേട്ടോ. ഇന്ന് പകൽ നിങ്ങളെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഈ പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവന്റെ പേരാ നസറേനാ യേശു. ദൈവത്തിന് സ്തോത്രം. അവൻ അവനെ കൊണ്ടാക്കുകയാ. എവിടെയാ? വഴിയമ്പലത്തിൽ. ഏതാ ഈ വഴിയമ്പലം? ഈ വഴിയമ്പലമാണ് ദൈവസഭ. നിസ്സഹനായിരിക്കുന്ന മനുഷ്യന് അവൻ അനുഭവിക്കുന്ന പാപത്തിന്റെ പിഴയ്ക്ക് പരിഹാരമായിട്ട് പരിഹാരം കൊടുത്തതിന് ശേഷം ദൈവസഭയിൽ അവനെ ആക്കിയിരിക്കുക. അതിനുശേഷം രണ്ടു വെള്ളിക്കാശ് അവന് കൊടുത്തു. എന്തിനൊക്കെ കാണിക്കുന്നതാണെന്നറിയോ? ഒന്ന്, കർത്താവിനോട് ചേരുവാൻ, കർത്താവിനെ സ്വീകരിക്കുവാൻ, അവൻ്റെ മരണത്തിലും ഉയർപ്പിലും ഒക്കെ പങ്കാളികളാകുവാൻ സ്വീകരിക്കുന്ന സ്നേഹനത്തെ സ്നാനത്തെ കാണിക്കുന്നതാ ഒന്നാമത്തെ വെള്ളിക്കാശ്. രണ്ടാമത്തത്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ദൈവത്തിന് സ്തോത്രം. എന്നെ തിന്നാത്തവൻ്റെ ഉള്ളിൽ ജീവനില്ലെന്ന് പറയുന്ന ആ കർത്താവിൻ്റെ മേശയില്ലേ, അതിനെ കാണിക്കുന്നതാ രണ്ടാമത്തെ വെള്ളിക്കാശ്. അപ്പം കർത്താവിൻ്റെ മേശയുമായിട്ടുള്ള ബന്ധം, കർത്താവിൻ്റെ സഭയുമായിട്ടുള്ള ബന്ധം, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുമായിട്ടുള്ള ബന്ധം ഇവനും നൽകിയതിന് ശേഷം ഈ ശമരിയക്കാരൻ പറയുകയാ, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങിവരും. മടങ്ങിവരും ചേർക്കാൻ മടങ്ങിവരും. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയല്ലേ നമ്മുടെയും പ്രത്യാശ? എന്താ കർത്താവിൻ്റെ മടങ്ങിവരവ്? ഞാൻ പറയും, വിശുദ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ മടങ്ങിവരവ് അതൊരു പ്രതീക്ഷയല്ല, അതൊരു പ്രത്യാശയാ. പുതിയ നിയമത്തിലെ 260 അധ്യായങ്ങളിൽ 318 പ്രാവശ്യം പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മുടെ കർത്താവിൻ്റെ മടങ്ങിവരവ് അത് പ്രതീക്ഷയല്ല, പ്രത്യാശയാ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? എന്താ പ്രത്യാശ എന്ന വാക്കിൻ്റെ അർത്ഥം? ശ്രീകണ്ഠപിള്ളയുടെ ശബ്ദ താരാവലി പരിശോധിക്കുമ്പോൾ പ്രത്യാശയ്ക്ക്, പ്രതീക്ഷയ്ക്ക് അദ്ദേഹം കുറേ വാക്കുകൾ, അർത്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, കൂടുവിട്ടു പോകുന്ന പക്ഷി കൂട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒരു പ്രതീക്ഷയാ. വീട് വിട്ടു പോകുന്ന മകൻ വീട്ടിലേക്ക് മടങ്ങി വരുന്നത് ഒരു പ്രതീക്ഷയാ. എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ആ മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മക്കളെ കണ്ടും മാമ്പു കൊണ്ടും സന്തോഷിക്കരുതേ. ഇതൊക്കെ പ്രതീക്ഷകളാണ് കേട്ടോ. അങ്ങനത്തെ ഒരു പ്രതീക്ഷയല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ വരവ് അത് നമ്മുടെ പ്രത്യാശയാ. പ്രത്യാശ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? വിശ്വാസത്തിൻ്റെ ഉറപ്പ്. എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുണ്ട്? കൺമീന്ന ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് നൽകിയ വലിയ സ്നേഹം, നമ്മളോട് സ്നേഹം കാണിച്ചവൻ നമുക്ക് വീടൊരുക്കാൻ പോയിരിക്കുക. എത്രയും താമസമില്ല നമ്മെ ചേർക്കുവാൻ അവൻ മടങ്ങി വരാൻ പോകുക. പ്രിയപ്പെട്ടവരെ, 6 ദിവസം കൊണ്ട് ദൈവം നിർമ്മിച്ച ഭൂമി ഇത്രമാത്രം സുന്ദരമാണെങ്കിൽ 2000 കൊല്ലം കൊണ്ട് നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ആ വീട് എത്ര സുന്ദരാ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ എത്ര പേർക്ക് ആ വീടിനെ കുറിച്ച് പ്രത്യാശയുണ്ട്? അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചു. ആകയാൽ ദൈവം ദൈവമെന്ന് വിളിപ്പാൻ അവർ ലജ്ജിച്ചില്ല. അതുകൊണ്ട് അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച്, കർത്താവിൻ്റെ കൽപ്പന സ്വീകരിച്ച്, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയുമായി ബന്ധപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കായി ദൈവം ഒരു നഗരം ഒരുക്കിയിരിക്കുന്നു. എനിക്കറിയാം, ഈ കൊച്ചായുസിൻ്റെ അകത്ത് ഭൂമിയിലെ ഒത്തിരി കാർഡുകൾ നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ആധാർ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, തിരിച്ചറിയ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, ദൈവത്തിന് സ്തോത്രം. ഇലക്ഷൻ ID കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ട്, പല ബാങ്കുകളുടെയും കാർഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ട്, ഡെബിറ്റ് കാർഡുകളുണ്ട്, ക്രെഡിറ്റ് കാർഡുകളുണ്ട്, ഒരുപക്ഷെ ആധാരത്തിൽ നിങ്ങളുടെ പേരും കാണും. ഒരു കാര്യം ഓർത്തോണേ, ലോകത്തിലെ ഏത് കാർഡാണേലും ജോലി കഴിഞ്ഞാൽ പല കാർഡിൻ്റെ സാധ്യത പോകുമേ. ജോലി കഴിഞ്ഞാൽ പിന്നെ വിലയില്ലാത്ത ഒത്തിരി കാർഡുകളുണ്ട്, പെൻഷനായാൽ പിന്നെ വിലയില്ലാത്ത ഒത്തിരി കാർഡുകൾ. പെൻഷൻ കഴിഞ്ഞാൽ പല കാർഡിൻ്റെയും വില പോകും. പെൻഷൻ കൊണ്ട് തീരാത്ത ചില കാർഡിൻ്റെ വില മരണം കൊണ്ട് തീരും. മിക്കവാറും എല്ലാ കാർഡുകളും മരണം കൊണ്ട് വില തീരുന്ന കാർഡുകളാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ദൈവത്തിന് സ്തോത്രം, മരിച്ചു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ ചെയ്യുന്നത് എന്താ? 15 ദിവസത്തിനുള്ള അകം ആധാരത്തിൽ നിന്ന് പേര് മാറ്റും, ഡെത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പഞ്ചായത്തിൽ കൊടുത്ത്. എന്താ അതിൻ്റെ കാരണം എന്നറിയാം? ഡെത്ത് സർട്ടിഫിക്കറ്റ് 15 ദിവസത്തിനകം മേടിക്കും.
എന്താ അതിൻ്റെ കാരണമെന്നറിയോ? പേര് മാറ്റിയില്ലെങ്കിൽ പിന്നെ പഞ്ചായത്ത് ഓഫീസൊക്കെ കയറി ഇറങ്ങി നടക്കേണ്ടി വരും. അപ്പൊ ലോകത്തിലെ എല്ലാ കാടുകളും പേര് വെട്ടുന്ന കാടുകളാ പ്രിയപ്പെട്ടവര്. പക്ഷെ പേര് വിളിക്കുന്ന ഒരു പുസ്തകം സ്വർഗത്തിലുണ്ട്. ആ പുസ്തകം ഏതാന്നറിയാവുന്ന ദൈവമക്കൾ ആ കര ഉയർത്തി പിടിച്ചുകൊണ്ട് ചേർന്ന് പറ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണുന്ന ഏവനും ഭാഗ്യവാൻ. സ്തോത്രം. നമ്മുടെ പേര് വിളിക്കുവേ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ വാക്കുകളെ ചുരുക്കുക. ഐസക് ന്യൂട്ടന്റെ കൂട്ട് വലിയ കണ്ടുപിടുത്തമൊന്നും കണ്ടുപിടിച്ചില്ലേലും, സ്റ്റീവൻ ഹോക്കിൻസിന്റെ കൂട്ട് ലോകത്തെ സ്വാധീനിച്ചില്ലേലും, ബിൽ ഗേറ്റ്സിന്റെ അത്രയും നിങ്ങൾ കോടീശ്വരന്മാരല്ലെങ്കിലും, കർത്താവുമായിട്ട് ചേർന്ന് നിന്ന് കർത്താവിനെ കൂട്ടുപിടിച്ച് ദൈവസഭയുമായിട്ടുള്ള ബന്ധത്തിൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന എല്ലാ ആത്മീക അനുഭവങ്ങളും അനുഭവിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങ് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെടൽ നടത്തുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഒറ്റ വാക്ക് പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ദൈവമോ രാപകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായി വേഗത്തിൽ പ്രതിക്രിയ നടത്തി അവരെ രക്ഷിക്കുകയില്ലയോ? ഇന്നു പകൽ നിങ്ങളുടെ പ്രശ്നത്തിൽ കർത്താവ് ഇടപെടും. ഇച്ചിരിയുടെ കർത്താവിനോടൊന്ന് അടുത്തുക, ഇച്ചിരിയുടെ കർത്താവുമായിട്ടൊന്ന് അടുത്തുക. ഉറപ്പായിട്ടും ആ കടഭാരത്തിൻ്റെ നടുവിൽ, ആ രോഗത്തിൻ്റെ നടുവിൽ, ആ പ്രശ്നത്തിൻ്റെ നടുവിൽ ദൈവം ഇടപെടാൻ പോവാ. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവരൊക്കെ എൻ്റെ കൂടെ ഒരു നിമിഷം കണ്ണുകളെ അടച്ചു ഒരു നിമിഷം ഞാൻ പ്രാർത്ഥിക്കുക. പ്രിയ പിതാവേ, ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭായോഗത്തിൻ്റെ ഈ അനുഗ്രഹതയാഴ്ചയിലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുറ്റാകെ ഇരുന്ന് ദൈവവചന ശ്രദ്ധിച്ചു എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഏതൊക്കെയോ പ്രശ്നങ്ങളുടെ നടുവിൽ നട്ടം തിരിയുന്ന ഒത്തിരി ആളുകൾ ഇന്ന് പകൽ ഞങ്ങളെ ശ്രദ്ധിച്ചല്ല കർത്താവേ. കർത്താവേ, കർത്താവിനോട് ഇച്ചിരിയോട് അടുത്തു വരുവാൻ, അവനോട് പറ്റിയിരിക്കുകയാൽ ഞാനവനെ വിടുവിക്കും. അവനെൻ്റെ നാമത്തെ അറിയുകയാൽ ഞാനവനെ ഉയർത്തും. ദൈവം നൽകുന്ന സകല ഉയർച്ചകളും അനുഭവിക്കുവാൻ ഈ പ്രിയപ്പെട്ട കുടുംബങ്ങളെ ദൈവം സഹായിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി അങ്ങയുടെ ദാസൻ എന്ന അധികാരത്തിൽ, ദൈവം നൽകിയ ശുശ്രൂഷ അധികാരത്തിലും പദവിയിലും നിന്നുകൊണ്ട് ഇവരെ മനസ്സു തുറന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഇവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകട്ടെ, ഇവരുടെ തലമുറകളിൽ ഉണ്ടാകട്ടെ. അടുത്ത ആഴ്ചകൾ മുഴുവൻ അനുഗ്രഹത്തിൻ്റെ ആഴ്ചയായി ദൈവം ഇവർക്ക് മാറ്റി നൽകണം. ആ ഈ വർഷത്തിൻ്റെ സമാപന മാസത്തിലേക്ക് ഞങ്ങൾ കാലെടുത്തു കുത്തുമ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട മാസമാക്കി എല്ലാവർക്കും ദൈവം നൽകണം. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.